1936 ജൂലൈ 1 കണ്ണൂരിൽ നിന്ന് മദിരാശിയിലേക്ക് ഒരു കാൽനട ജാഥ പുറപ്പെട്ടു. ജനങ്ങൾക്കിടയിൽ അമ്പരപ്പും പോരാളികൾക്കിടയിൽ ആവേശവും പടർത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ വിശപ്പിന്റെയും പട്ടിണിയുടെയും രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. 900+ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കി ജാഥ ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോഴേക്കും അതൊരു ചരിത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. 10,000 ആവേശഭരിതമാക്കിയ ആ പട്ടിണി ജാഥയെ മുന്നിൽ നിന്ന് നയിച്ച ആ കണ്ണൂരുകാരൻ പിന്നീടും ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളം എണ്ണിയാലൊടുങ്ങാത്ത സമര പോരാട്ടങ്ങളുടെ മുഖമായി മാറി. ഗുരുവായൂർ സത്യാഗ്രഹവും പാലിയം സമരവും കണ്ടോത്ത സമരവുമെല്ലാം ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്ന AK ഗോപാലനെ കടഞ്ഞെടുത്തു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12 മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ ദണ്ഡി വരെ ഒരു ഉപ്പ് സത്യാഗ്രഹ ജാഥ പുറപ്പെട്ടു. ഇതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് സമാനമായൊരു ഉപ്പ് സത്യാഗ്രഹ ജാഥ കേരളത്തിലും സംഘടിപ്പിക്കപ്പെട്ടു. KK അളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് ഒരു വലിയ ജാഥ കല്യാശ്ശേരി വഴി കടന്നുപോയി. ഈ ജാഥയെ പുറത്തുനിന്ന് നോക്കിക്കണ്ട AK ഗോപാലിന് തന്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് അധികമൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അധ്യാപകനായിരുന്ന അദ്ദേഹം പിറ്റേ ദിവസം തന്നെ സ്കൂൾ അധികാരികൾക്ക് തന്റെ രാജിക്കത്ത് സമർപ്പിച്ചുകൊണ്ട് മഹത്തായ ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ചേരാനുള്ള തീരുമാനമെടുത്തു. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ആദ്യമായി അറസ്റ്റിലായി. പിന്നീട് പ്രക്ഷോഭ സമരങ്ങളിലെ മുൻനിര മുഖമായി മാറിയ AK ഗോപാലിന് തുടർച്ചയായ ജയിൽ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി ബ്രിട്ടീഷുകാർക്ക് മുന്നിലും പൊരുതി നിന്ന AK ഗോപാലൻ 1947 ആഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും കണ്ണൂർ ജയിലിൽ ഏകാന്ത തടവുകാരനായിരുന്നു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് മദ്രാസ് ഗവൺമെന്റ് EMS അടക്കമുള്ള നേതാക്കളെയെല്ലാം ജയിൽ മോചിതരാക്കിയപ്പോഴും AKG തടവറയിൽ കഴിയേണ്ടി വന്നു. IPC 124A പ്രകാരം രാജ്യദ്രോഹം ആരോപിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന AKG സഹതടവുകാർക്കൊപ്പം തടവറയിൽ സ്വാതന്ത്ര്യം ആഘോഷിച്ചു. 1947 ഒക്ടോബർ 12 ജയിൽ മോചിതനായ AKG 1950 ഡിസംബർ 17 ദേശാഭിമാനി ഫണ്ട് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച പോലീസുകാരോട് പ്രതികരിച്ചതിന്റെ പേരിൽ കരുതൽ തടങ്കൽ നിയമമനുസരിച്ച് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലാക്കപ്പെട്ട വ്യക്തിയായി AKG മാറി. വെല്ലൂർ, കോയമ്പത്തൂർ, കടലൂർ, രാജമുദ്രി ജയിലുകളിൽ 2 തടവിൽ കഴിയവേ കരുതൽ തടങ്കൽ ചോദ്യം ചെയ്ത് AKG സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു. കരുതൽ തടങ്കൽ നിയമം ഭരണഘടനയുടെ 13, 19, 21, 22 എന്നീ അനുച്ഛേദങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് AKG കോടതിയെ സമീപിച്ചത്. കരുതൽ തടങ്കൽ മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി AKG അന്ന് നൽകിയ ഈ റിട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ മൗലികാവകാശ കേസും പിന്നീട് നിയമ പാഠപുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട വിധിന്യായങ്ങളിലൊന്നായ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന കേസും. സുപ്രീം കോടതിയിൽ 6 വാദപ്രതിവാദങ്ങൾ നടന്ന കേസിൽ AKG വേണ്ടി ബാരിസ്റ്റർ MK നമ്പ്യാർ ഹാജരായി. കേസിൽ വാദം കേട്ട ജസ്റ്റിസ് MH കനിയ, സെയ്ദ് ഫസൽ അലി, പതഞ്ജലി ശാസ്ത്രി, മെഹർചന്ദ് മഹാജൻ, VK മുഖർജി, SR ദാസ് എന്നിവരടങ്ങിയ 6 ബെഞ്ചിലെ ഓരോരുത്തരും കരുതൽ തടങ്കലിന്റെ സാധുത വിലയിരുത്തി വെവ്വേറെ വിധി എഴുതി. ജസ്റ്റിസ് ഫസൽ അലി ഒഴികെ മറ്റാറുപേരും AKG വാദത്തിന് എതിരായി വിധി പറഞ്ഞു. വിധിയെ ചോദ്യം ചെയ്ത അദ്ദേഹം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് സ്വയം ബാധിച്ച AKG അനുകൂല വിധി നേടി ജയിൽ മോചിതനായി. പിന്നീട് 1952 സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലെത്തിയ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു. AK ഗോപാലൻ സംസാരിക്കുന്ന ദിവസങ്ങളിലെല്ലാം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൃത്യമായി പാർലമെന്റിൽ ഹാജരായിരുന്നു. രാജ്യത്തെ സാധാരണക്കാരന്റെ ശബ്ദം കേൾക്കാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേട്ടാൽ മതിയെന്ന ഉന്നതമായ ജനാധിപത്യ ബോധം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിനുണ്ടായിരുന്നു. സൂക്ഷ്മതയോടെ എഴുതി തയ്യാറാക്കിയ ആ പ്രസംഗത്തിൽ ഇന്ത്യയിലെ പാവപ്പെട്ടവരുടെയും കർഷകരുടെയും ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുമെന്ന് നെഹ്റുവിന് ഉറപ്പായിരുന്നു. മലേഷ്യയിലെയും സിംഗപ്പൂരിലെയും വിമോചന പോരാളികളെ നേരിടാൻ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കൂലിപ്പട്ടാളത്തെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നായിരുന്നു ഒരിക്കൽ AKG പ്രസംഗത്തിൽ ഉയർത്തിയ വിഷയങ്ങളിലൊന്ന്. എന്നാൽ നെഹ്റു ആ വാദത്തെ ശക്തമായി എതിർത്തു. അങ്ങനെയൊരു സംഭവമേ ഇല്ലെന്ന് നെഹ്റു ഉറപ്പിച്ചു പറഞ്ഞു. പാർലമെന്റിൽ നിന്നിറങ്ങിയ പ്രതിപക്ഷ നേതാവ് AK ഗോപാലൻ നേരെ വണ്ടി കയറിയത് ബീഹാറിലേക്കായിരുന്നു. അവിടെ നിന്നുള്ള റിക്രൂട്ട്മെന്റിന്റെ ചിത്രങ്ങളുമായാണ് അദ്ദേഹം പിന്നീട് സഭയിലെത്തിയത്. നെഹ്റുവിന് പിഴവ് സമ്മതിക്കേണ്ടി വന്നു. റിക്രൂട്ട്മെന്റ് നിർത്തലാക്കാൻ ഉത്തരവുമിറക്കി. 1977 മരിക്കുന്നതുവരെ AKG പാർലമെന്റ് അംഗമായി തുടർന്നു.
തുടർച്ചയായ 5 തവണയാണ് അദ്ദേഹം പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്റേത് മുറി ഇംഗ്ലീഷ് ആവാം, പക്ഷേ അതൊരിക്കലും മുറിഞ്ഞ സത്യങ്ങളാവില്ലെന്ന് പാർലമെന്റിന്റെ ആദ്യ യോഗത്തിൽ പ്രസംഗിച്ചു തുടങ്ങിയ AKG ഫെഡറലിസത്തിലൊന്നിയ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ വാദിച്ച പാർലമെന്റേറിയനായിരുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ദ പീപ്പിൾ ഹിയർ വാണ്ട് സം ജോബ്, ദ പീപ്പിൾ ഹിയർ വാണ്ട്സ് ടു സീ ദാറ്റ് ദേ ഇൻക്രീസ് ദേർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. ദാറ്റ് ഈസ് ദ മെയിൻ ക്വസ്റ്റ്യൻ ഹിയർ. സോ ഇഫ് യു മിക്സ് അപ് യു സീ ചൈന ഓർ റഷ്യ ആൻഡ് ദെൻ സേ സംതിങ് യു സീ ദ പീപ്പിൾ ഹിയർ, ദാറ്റ് ഈസ് നോട്ട് ദെയർ പ്രോബ്ലം. ഈസ് ദാറ്റ് ദേ വാണ്ട് യു സീ ദാറ്റ് വാട്ട് എവർ ഡെവലപ്മെന്റ് ഈസ് ദെയർ, ദ പീപ്പിൾ മസ്റ്റ് ഹവ് എ ഷെയർ ഇൻ ദാറ്റ് ഡെവലപ്മെന്റ്. ജാതി അസമത്വങ്ങൾ കൊടികുത്തിവാണ 1930-കളിൽ KK കേളപ്പൻ ക്യാപ്റ്റനായും AKG വളണ്ടിയർ ക്യാപ്റ്റനായും ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു സത്യാഗ്രഹം ആരംഭിച്ചു. സമരത്തിന് മുന്നോടിയായി 1931 ഒക്ടോബർ 21 TS തിരുമുമ്പിന്റെ നേതൃത്വത്തിൽ AKG ക്യാപ്റ്റനായ ഒരു ജാഥ 10 ദിവസം സഞ്ചരിച്ച് കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലെത്തി. പിറ്റേ ദിവസം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ സത്യാഗ്രഹം ആരംഭിച്ചു. ക്ഷേത്രത്തിന് 150 മീറ്റർ കിഴക്കോട്ട് മാറി വേണം പിന്നോക്ക വിഭാഗക്കാർ നടക്കേണ്ടതെന്ന അന്നത്തെ ചട്ടം ലംഘിച്ച് എല്ലാ ജാതിക്കാരെയും ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കണമെന്ന സത്യാഗ്രഹികളുടെ ആവശ്യം അംഗീകരിക്കാൻ അന്നത്തെ സവർണ മേധാവികൾ തയ്യാറായിരുന്നില്ല. സമരം 1 മാസത്തോടടുക്കവേ December 28 സമരവിരോധികൾ AKG ക്ഷേത്രനടയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. സത്യാഗ്രഹികൾ നിൽക്കുന്നിടത്തേക്ക് കുപ്പിച്ചിലും കല്ലും നിറച്ച ഒരു വലിയ പടക്കം പൊട്ടിത്തെറിച്ചു. പടക്കത്തിൽ നിന്ന് തെറിച്ച കല്ല് AKGയുടെ നെറ്റിയിൽ ചോര പടർത്തി. കഴുത്തിനും വാരിയലിനും പരിക്കേറ്റ അദ്ദേഹത്തിനുമേൽ വീണ്ടും കാലുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും സഹോദരങ്ങളെ, നിങ്ങൾ അക്രമം പ്രവർത്തിക്കരുതേ എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. മർദ്ദനത്തിൽ പരിക്കേറ്റ AKGക്ക് 3 ദിവസം വേണ്ടി വന്നു ബോധം വീണ്ടെടുക്കാൻ. സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് 6 മാസത്തെ തടവ് ശിക്ഷയാണ് AKG അനുഭവിക്കേണ്ടി വന്നത്. 1957 കോഫി ബോർഡിന്റെ കീഴിലുണ്ടായിരുന്ന കോഫി ഹൗസുകൾ നഷ്ടത്തിലായതിനെ തുടർന്ന് അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിറക്കി. രാജ്യത്ത് അന്നുണ്ടായിരുന്ന 43 കോഫി ഹൗസുകൾ അടച്ചുപൂട്ടുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുന്നവർ ആയിരങ്ങളായിരുന്നു. പിരിച്ചുവിടലിനെ തുടർന്ന് പ്രതിസന്ധിയിലായ തൊഴിലാളികളെ സംയോജിപ്പിച്ച് ബാംഗ്ലൂരിൽ നടന്ന ഇന്ത്യൻ കോഫി ഹൗസ് ലേബറേഴ്സ് യൂണിയന്റെ യോഗത്തിൽ AKG തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരാശയം അവതരിപ്പിച്ചു. മുതലാളിമാരില്ലാതെ തൊഴിലാളികൾ സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന ഇന്ത്യൻ കോഫി ഹൗസുകൾ എന്ന ആശയത്തിന് AKG ഇത്തുപാകി. കോഫി ബോർഡ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കീഴിൽ തൊഴിലാളികൾ നേതൃത്വം നൽകുന്ന ഇന്ത്യൻ കോഫി ഹൗസുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചു. 1960-കളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി അയ്യപ്പൻ കോവിൽ പ്രദേശത്തെ 1700 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വന്നു. അമരാവതി എന്ന കാടു നിറഞ്ഞ പ്രദേശത്ത് പുല്ലുകൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളാണ് അവരെ കാത്തിരുന്നത്. 5-6 കുടുംബങ്ങളെ ഉൾക്കൊള്ളാൻ മാത്രം ശേഷിയുണ്ടായിരുന്ന ആ ഷെഡുകളിൽ അതിന്റെ എത്രയോ ഇരട്ടി കുടുംബങ്ങൾ തിങ്ങിഞ്ഞെരിഞ്ഞ് ജീവിക്കേണ്ടതായി വന്നു. കുടിയിറക്കി നടക്കുമ്പോൾ ഉത്തരേന്ത്യയിലായിരുന്ന AKG വിവരമറിഞ്ഞ് അമരാവതിയിലെത്തി നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. ദിവസങ്ങൾ തുടർന്ന നിരാഹാരം അവസാനിപ്പിക്കാത്തതിനെ തുടർന്ന് ആരോഗ്യനില വഷളായ AKGയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലെത്തിച്ചു. അവിടെയും AKG നിരാഹാരം തുടർന്നതോടെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോ നേരിട്ടെത്തി സമാധാന ചർച്ചകൾ ആരംഭിച്ചു. 2 ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം കുടിയിറക്കപ്പെട്ട ഓരോ കുടുംബത്തിനും 1 ഏക്കർ ഭൂമി വീതം പതിച്ചു നൽകാൻ ഒത്തുതീർപ്പ് വ്യവസ്ഥ ചെയ്തു. 1 തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാതിരുന്ന സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി AKG നടത്തിയ മുടവൻ മുഗൾ സമരവും കേരള ചരിത്രത്തിലെ ഐതിഹാസിക സമരങ്ങളിലൊന്നായിരുന്നു. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന മുടവൻ മുഗൾ കൊട്ടാരത്തിലെ മിച്ചഭൂമിയിൽ അവകാശം സ്ഥാപിക്കാനായി കൊട്ടാരം അതിൽ ചാടിക്കടന്ന AKGയുടെ സമരവീര്യം ഭൂരഹിതരായ പാവപ്പെട്ടവർക്ക് ഇടവും തന്റെ ഇടവും നൽകി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാരംഭിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും തിരിഞ്ഞെങ്കിലും എതിർ പാർട്ടിക്കാർക്കിടയിൽ പോലും ആരാധനയായ നേതാവായി AKG മാറിയിരുന്നു. ലാത്തികൾക്ക് ഒരിക്കലും ഭയപ്പെടുത്താൻ സാധിക്കാത്ത സമരങ്ങളിൽ നിന്ന് സമരങ്ങളിലേക്ക് നീങ്ങിയ AKG എന്ന മനുഷ്യായുസ് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത അധ്യായങ്ങളിലൊന്നാണ്.